നമസ്കാരം എല്ലാവർക്കും. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഞാൻ വിനയൻ ചിനകര. ഇന്ന് പറയാൻ പോകുന്നത് കാർത്തിക നക്ഷത്രത്തിലെ ഒന്നാം പാദത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ്. ആ നക്ഷത്രക്കാർക്ക് ശനിമാറ്റം എപ്രകാരമാണ് ഈ ജനുവരി 17-ാം തീയതി മാറുന്ന ശനിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോടൊപ്പം ഇതിൻ്റെ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ ലഭ്യമാകുന്നതാണ്. കാർത്തിക നക്ഷത്രം രാശിയപ്രത്തിൽ മേടം ഇടവം രാശികളിലായി വരും. കാർത്തികയുടെ കുറേ കൂടി സൂക്ഷ്മമായി ചിത്രം ലഭിക്കണമെങ്കിൽ അതിൻ്റെ നവാംശകം കാണണം. കാർത്തിക നാളിൻ്റെ നവാംശകം കുംഭം, ധനു, മകരം, മീനം എന്നീ നാല് രാശികൾ തുടർച്ചയായി വരും. ഒന്നാം പാദത്തിൽ ജനിച്ചാൽ ധനു നവാംശവും, രണ്ടാം പാദത്തിൽ ജനിച്ചാൽ മകരം നവാംശവും, മൂന്നാം പാദത്തിൽ ജനിച്ചാൽ കുംഭം നവാംശവും, നാലാം പാദത്തിൽ ജനിച്ചാൽ മീനം നവാംശവുമാണ് വരുന്നത്. കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ചാൽ സ്ഥലസ്വഭാവം, തെളിഞ്ഞ ബുദ്ധി, പാണ്ഡിത്യം, പ്രഭുക്കളെ പോലെ ഉള്ള ശീലങ്ങൾ, ശബ്ദശാസ്ത്രത്തിൽ പരിചയം, ദീർഘായുസ്, എന്നാൽ എല്ലായ്പ്പോഴും രോഗാവസ്ഥ എന്നിവയാണ് ഫലം. മേടം, ധനു എന്നിവ രണ്ടും പുരുഷ രാശിയിൽ അല്ലെങ്കിൽ ഓജരാശിയിൽ എന്നീ വിശേഷണങ്ങൾ അർഹിക്കുന്നവയാണ്. അതിനാൽ കാർത്തിക ഒന്നാം പാദക്കാർ പുരുഷ സ്വഭാവം ഏറിയവരായിരിക്കും. ക്രൂരതയോളം ചെല്ലുന്ന മനോധൈര്യവും ഉള്ളവരായിരിക്കും ഇവർ. മേടം രാശിയുടെ അധിപൻ ചൊവ്വയാണ്. ഗ്രഹങ്ങളിൽ സൈന്യാധിപനാണ് ചൊവ്വ. അരയ്ക്ക് താഴെ കുതിരയുടെ ആകൃതിയും അരയ്ക്ക് മുകളിൽ വില്ലേന്തിയ പുരുഷൻ്റെ ആകൃതിയുമാണ് ഇതിന്. കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ചാൽ പൊരുതാൻ സന്നദ്ധതയുള്ളവരായിരിക്കും. അധികാരത്തിൻ്റെയും ഹിംസയുടെയും ഭാഷ ഇവർ അറിയാതെ ഇവരിൽ നിന്നും പുറത്തു വരും. വെറുതെ സംസാരിക്കുമ്പോൾ പോലും ശ്രോതാവിനോട് തട്ടിക്കളയും, അടിക്കും എന്നിങ്ങനെ അക്രമത്തിൻ്റെ ഭാഷകൾ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ധനുരാശി വ്യാഴത്തിൻ്റെ രാശിയാകയാൽ ഈ ഹിംസയെ വ്യാഴത്തിൻ്റെ സ്വാത്വികത നിയന്ത്രിക്കും. ക്രൂരതയും അഹന്ത പറച്ചിലും വാചകമടി മാത്രമായി ചുരുക്കും. കാർത്തിക ഒരു സ്ത്രീ നക്ഷത്രമാകയാൽ ഒന്നാം ഭാഗത്ത് ജനിച്ച സ്ത്രീകളിൽ പോലും പൗരുഷവും പുരുഷോചിതമായ ഭാവങ്ങളും പ്രകടമായിരിക്കും. ഈ കൂറുകാർക്ക് ശനിമാറ്റം വളരെ അനുകൂലമാണ്. ഇവർക്ക് ശനിമാറ്റം മൂലം ജീവിതത്തിൽ ഉയർച്ച ലഭിക്കും. പുതിയ ധനാഗമ മാർഗങ്ങൾ വന്നു ചേരും. സാമ്പത്തിക അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ, മനസുഖം എന്നിവ ലഭിക്കുന്ന കാലയളവാണ്. അതുപോലെ തന്നെ വിദേശ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് നടക്കുന്ന സമയമാണ്. ഇൻ്റർവ്യൂ ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് അനുകൂലമായിട്ട് തന്നെ കാണുന്നു. അതുപോലെ തന്നെ ബിസിനസ് രംഗത്തുള്ളവർക്ക് അത് വളരെ മെച്ചമായിട്ട് കാണുന്ന ഒരു കാലമാണ് ഈ ശനിമാറ്റം കൊണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ശനിമാറ്റം ഗുണകരമായതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതത്തിൽ ഉയർന്ന ഉയർച്ചയിലെത്തുവാൻ സാധിക്കും. പരിഹാരമായിട്ട് ഈ ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുകയും അവിടെ ധാര കഴിക്കുന്നതും പിൻവിളക്ക് നടത്തുന്നതും കൂവളമാല നടത്തുന്നതും ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പുഷ്പാഞ്ജലി കഴിക്കുന്നതും മഹാവിഷ്ണുവിന് തൃക്കൈവണ്ണയും പാൽപ്പായസവും നെയ്വിളക്കും നടത്തുന്നതും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭാഗ്യസൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുന്നതും നാരങ്ങാമാല സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാണ്. ഈ ശനിമാറ്റം കൊണ്ട് ഏറ്റവും ഗുണം പ്രതീക്ഷിക്കാവുന്ന ഒരു കൂറുകാർ, അതായത് ഈ കാർത്തിക